Hello friends, welcome to Remy's Food and Vlog. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ തേങ്ങാ ചോറാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ജയ അരിയാണ്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഇതിനി കഴുകി മാറ്റി വെക്കാം. ഇനി ഒരു പ്രഷർ കുക്കർ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ഏലക്കായ, 3-4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർക്കാം. ഇനി ഇതൊന്ന് ചെറുതായി ചൂടായ ശേഷം ഒരു 8-10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഞാനിവിടെ വലിയുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. വലിയുള്ളിയാണെങ്കിൽ ഒരു ഉള്ളി ചെറുതായി ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർത്തും ഇതുണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി ചേർക്കാം. പുഴുങ്ങലരിയാണ് ചേർക്കേണ്ടത്. മട്ടയോ കുറുവയോ ഏതരി വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കിയ ശേഷം അടച്ചു വെച്ച് ഒരു 4-5 വിസിലടിക്കുന്ന വരെ വേവിച്ചെടുക്കാം. ഓരോ കുക്കറിനനുസരിച്ചും വിസിലിൻ്റെ എണ്ണത്തിന് വ്യത്യാസം വരും. ഞാനിപ്പോൾ 5 വിസിലടിച്ച ശേഷമാണ് ഓഫ് ചെയ്തിട്ടുള്ളത്. ഇതിനി ആവിയൊക്കെ പോയ ശേഷം മാത്രം തുറന്നാൽ മതി. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെയാണ്. കറി ഇല്ലാതെ തന്നെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ നാടൻ തേങ്ങാച്ചോറിൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.